ചങ്ങനാശ്ശേരിയിൽ മൂന്ന് പേരുടെ ജീവനെടുത്ത ബൈക്ക് അപകടത്തിന് പിന്നാലെ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ. ബൈക്ക് അപകടത്തിൽ മരിച്ച ശരത്തിന്റെ ഹെൽമറ്റിൽ ക്യാമറ കണ്ടെത്തിയതോടെയാണ് ബൈക്കുകളുടെ മത്സരയോട്ടത്തിനിടെയാണ് അപകടമെന്ന് വ്യക്തമാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മത്സരയോട്ടത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിച്ചു കയറി പുതുപ്പള്ളി സ്വദേശി ശരത്, പോത്തോട് സ്വദേശി മുരുകനാചാരി, പുഴവാത് സ്വദേശി സേതുനാഥ് നടേശൻ എന്നിവരാണ് മരിച്ചത്. ബൈക്കുകളുടെ മത്സരയോട്ടത്തിനിടെ അമിത വേഗത്തിൽ ഓടിച്ച ബൈക്ക് മുരുകനും സേതുനാഥും സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ബുധനാഴ്ച രാത്രി 6:30 അപകടം സംഭവിച്ചത്. അമിത വേഗത്തിൽ പലതവണ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ പതിവാണ്. സ്പോർട്സ് ബൈക്കുകളിലെ ചീറിപ്പായലാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. ഇക്കാര്യം RTO സ്ഥിരീകരിക്കുകയും ചെയ്തു. എല്ലാ ദിവസത്തെയും പോലെയാണ് കഴിഞ്ഞ ദിവസവും വൈകുന്നേരം മുതൽ രണ്ട് ബൈക്കുകളിലായി യുവാക്കൾ ബൈപ്പാസിലൂടെ അമിത വേഗത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ക്യാമറ ഘടിപ്പിച്ച ഹെൽമറ്റ് ധരിച്ച മത്സരയോട്ടം നടത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് യുവാക്കളുടെ രീതി. ഇത്തരം ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. മത്സരയോട്ടം നടത്തിയ ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകൾ ഇല്ല എന്നും RTO സ്ഥിരീകരിച്ചു. മത്സരയോട്ടത്തിനിടെ ക്യാമറയിൽ ബൈക്ക് കുടുങ്ങിയാൽ പിടിക്കപ്പെടാതിരിക്കാനാണ് പലപ്പോഴും നമ്പർ പ്ലേറ്റ് ഇവർ ഒഴിവാക്കുന്നത്. മുമ്പ് പലതവണ അപകടങ്ങളിൽ വില്ലനായ ഡ്യൂക്ക് ബൈക്ക് തന്നെയാണ് ഇപ്പോഴും ചീറിപ്പായലിനും അപകടം സംഭവിച്ചിരിക്കുന്നത്. മുരുകനാചാരി സേതുനാഥിനെയും കൂട്ടി കോട്ടയത്തേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. സേതുനാഥ് ഓട്ടിച്ചിരുന്ന ബൈക്കിലേക്ക് റേസിംഗ് നടത്തുകയായിരുന്ന ശരത്തിന്റെ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് പേരും റോഡിലേക്ക് തെറിച്ചു വീണു. ശരത്തും സേതുനാഥും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ശരീരഭാഗങ്ങൾ ചിതറിത്തെറച്ച നിലയിലായിരുന്നു മുരുകനെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റേസിംഗിനെത്തിയ മറ്റൊരു ബൈക്ക് അപകടം നടന്ന ഉടനെ തന്നെ നിർത്താതെ പോയതായും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. അതേസമയം റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നടക്കുന്ന ബൈക്ക് റേസിംഗ് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുകയാണ്. റേസിംഗ് ബൈക്കിൽ അമിത വേഗത്തിൽ വന്ന വഴിയാത്രക്കാരുടെ മാല പൊട്ടിക്കുന്ന സംഘങ്ങളും നിലവിലുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി നടക്കുന്ന ബൈക്ക് അപകടത്തിൽ യുവാക്കൾ മരിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് പലപ്പോഴും ബൈക്കുകളിലെ ചീറിപ്പായലും മത്സര ഓട്ടവുമാണ്. വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന യുവാക്കൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുകയാണ്. മറിഞ്ഞ് നിലത്ത് വീഴാൻ ഏറെ സാധ്യതയുള്ള അഭ്യാസമായ മുൻ ടയർ പൊക്കി സ്ലോ റേസിംഗ് ആണ് റൈഡുകളിൽ ആദ്യം ഇവർ കാഴ്ചവെക്കുന്നത്. ഡ്യൂക്ക് ബൈക്ക് കൊണ്ടുള്ള ചെറുപ്പക്കാരുടെ അഭ്യാസങ്ങളാണ് ഇതിൽ ഏറെയും. കേരളത്തിലെ നിരത്തുകളിൽ വില്ലനായ ബൈക്കാണ് ഡ്യൂക്ക്. ഡ്യൂക്ക് കേരളത്തിൽ വിൽപ്പന ആരംഭിച്ചത് മുതൽ യുവാക്കളുടെ മരണവും വർദ്ധിച്ചു. ആളെക്കൊല്ലി എന്നാണ് മറ്റൊരു പേര്. റോഡിലെ വളവുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള പാകപ്പിഴയാണ് പലപ്പോഴും ഇത്തരം ബൈക്ക് ഓടിക്കുന്നവരെ അപകടത്തിൽപ്പെടുത്തുന്നതും. പെർഫോമൻസ് ബൈക്കുകൾ റൈഡർക്ക് പ്രാധാന്യം നൽകിയാണ് നിർമ്മിക്കുന്നതും. പിന്നാലെ സീറ്റ് അല്പം ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും വേഗമെടുത്താലും പിൻയാത്രക്കാരൻ തെറിച്ച് റോഡിൽ വീഴാൻ സാധ്യത ഏറെയാണ്. വളവ് തിരിക്കുമ്പോഴും വേഗത്തിലെടുക്കുമ്പോഴുമൊക്കെ പിൻസീറ്റിലിരിക്കുന്നവരുടെ ചെറു ചലനങ്ങൾ പോലും ബൈക്കിൻ്റെ ബാലൻസ് തെറ്റിച്ച് അപകടമുണ്ടാക്കാൻ സാധ്യതയും ഏറെയാണ്. ഡ്യൂക്ക് ബൈക്കിനോട് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ കമ്പമാണുള്ളതും. വേഗതയും സ്റ്റൈലുമാണ് ഈ ബൈക്കുകളിൽ കൂടുതലായി കേരളത്തിൽ നിരത്തിലിറങ്ങാൻ കാരണവും. ശ്രദ്ധിക്കുക, സ്പോർട്സ് ബൈക്കുകളിലെ ചീറിപ്പായൽ ജീവനെടുത്തേക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.